മഹാറാണി ആരാണെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ സസ്പെൻസ്. ശരിക്കും പറഞ്ഞാൽ കഥയാണ് മഹാറാണി, പിന്നെ ഒരു ചിരിയിലൂടെയാണ് ഈ കഥ മൊത്തം നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ മഹാറാണി എന്തെന്നുള്ളത് തിയേറ്ററിൽ പ്രേക്ഷകർ വരുമ്പം കാണിക്കാൻ വേണ്ടി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. ഇതിൻ്റെ കഥയുടെ ആ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മൊത്തത്തിൽ സബ്ജക്റ്റ് പരമായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതാണ് ഈ പടത്തിൻ്റെ ചിരി. അപ്പോൾ അത് തീർച്ചയായിട്ടും ആരും ആകാം മഹാറാണി. എൻ്റെ അഭിപ്രായത്തിൽ ഈ സബ്ജക്റ്റാണ് മഹാറാണി. ഈ ഇപ്പൊ നമുക്കറിയാം റോഷമാറ്റി ചിരിയും കൂടെ സട്ടിലായിട്ട് ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്ന ഒരാളും, ഷൈനാണെങ്കിൽ ഇച്ചിരി ഹൈപ്പർ ആയിട്ട് ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കോംബോ ആണ്. ഇവർ ചേട്ടൻ തന്നെയായിട്ടാണ് അഭിനയിക്കുന്നത്. അജീഷ് വിജീഷ് എന്നാണ് ക്യാരക്ടർ പേര്. ജോണി ചേട്ടനാണ് ഇവരുടെ അച്ഛൻ. നിഷാസാരംഗാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇവർ ഈ രണ്ട് രീതിയിലുള്ള സഹോദരങ്ങളാണ്. അതിൽ റോഷൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസാണ് ഈ പടത്തിൽ. നമ്മൾ പണ്ടൊക്കെ ദിലീപേട്ടനൊക്കെ ചെയ്ത പോലത്തെ പോലെ ഒരു ഇളകിയുള്ള ഒരു ഒരു രീതി റോഷൻ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. നമ്മളൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് റോഷൻ ഇത്. ഞാൻ പോലും ഞാനത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ റോഷനെ തന്നെ തിരഞ്ഞെടുത്ത് കറക്റ്റാണെന്ന് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രത്തോളം ഔട്ട്പുട്ടുള്ളൊരു വലിയ ആക്ടർ അറിയാമല്ലോ. ഇപ്പോൾ നാഷണൽ ലെവലിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ആക്ടറാണല്ലോ. അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക്, ഇപ്പോൾ പാവാടയിലൊക്കെ പൃഥ്വിയെ ഞാൻ കൊണ്ടുവന്ന പോലെ ആ രീതിയിലോട്ട് ഇളകി റോഷനെ ഞാൻ കൊണ്ടുവന്നേ. റോഷൻ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഷൈനെ നമ്മൾ കുറച്ചുകൂടെ ഫൺ, കാരണം കുറച്ച് ഹാർഷായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഷൈൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന ഷൈൻ്റെ ഒരു ഇളക്കം ഈ സിനിമയിൽ നമ്മൾ അതേപോലെ ഞാൻ അഴിച്ചു പിടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഷൈനെയും ആൾക്കാർക്ക് കുറച്ച് ചിരിയിലൂടെ ഇഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. ഞാൻ ഹരീശ്രീ ശോഭൻ ചേട്ടൻ്റെ ഭാര്യയാക്കാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. അത്രേ ഉള്ളൂ. ചേച്ചി എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ ഉള്ള സീക്വൻസുകളെല്ലാം നല്ല ഗംഭീരമാണ്. എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് അത്തരം പവറായിട്ട് നിൽക്കുന്ന ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ തിയേറ്ററിൽ വലിയൊരു കയ്യടി കിട്ടാൻ സാധ്യതയുള്ള ഒരു സീക്വൻസ് തന്നെ ജസ്മീനും ഉണ്ട്. അത് അത് ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ള 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പ്രത്യേകം പറയുകയും ചെയ്തു. നായികയൊന്നുമല്ല, പക്ഷേ കഥാപാത്രം അതിനോട് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെയാണ് ജസ്മീനെ കാസ്റ്റ് ചെയ്തു. വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അല്ലല്ലോ, അത് എന്തോ എനിക്ക് ഭാഗ്യം പോലെ വന്ന് ചേരുന്നതാണ്. അത് കാരണം പാവാട എന്ന് പറയുന്നത് ആദ്യം കഥയാണ്, എന്നോട് പേരാണ് ബിബിൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പാവാട നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നു, ഇനി എന്ത് കഥയാണ് ഇനിവേണ്ടി കഥ ഉണ്ടാക്കിക്കോണം എന്ന്. പക്ഷേ ആ കഥ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലാണ് രതീഷിനോട് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന് പറഞ്ഞ ചേട്ടാ എന്നാൽ മഹാറാണിയുടെ കഥ കേട്ടോ. ഞാൻ മഹാറാണി ആ കൊള്ളാൽ ഉഗ്രൻ ഡയറ്റിലാണല്ലോ. ഞാൻ പറഞ്ഞു ഇനി എന്താണെങ്കിലും ഈ പേരാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഇതിനനുസരിച്ച് നീ കഥ ഉണ്ടാക്കിക്കോണം. പക്ഷേ കഥ പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്വന്തം ജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ പടത്തിലുണ്ടെന്ന് തോന്നിയപ്പം അങ്ങനെ. അപ്പോൾ ഈ പേരുകൾ അങ്ങനെ വന്ന് ചേരുന്നതാണ്. ഇപ്പോൾ ജോണി ജോണി എസപ്പ ആണെങ്കിൽ പോലും അങ്ങനെ സ്വാഭാവികമായിട്ട് വന്ന്. അതിൽ പാവാടയും മഹാറാണിയാണ് ഈ പേര് മാത്രമായിട്ട് ആദ്യം വന്ന് എന്നോട് പറഞ്ഞിട്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നത്. അപ്പം മഹാറാണി ശരിക്കും നമ്മളുടെയൊക്കെ ചുറ്റുപാടുമുള്ള എന്താ പറയുക റാണിമാരും മഹാറാണിമാരും ഒക്കെ ഇല്ലേ, അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നല്ല രീതിയിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുള്ള എൻ്റെ പ്രതീക്ഷ.